ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കോമ്പിനേഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ആ ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മളൊരു കിഡിലെ നൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതാണിത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ഉണക്കച്ചെമ്മീനാണ്. അത് തലയും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി വേണം, പഴുത്തൊരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ ഉള്ളി വേണം, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ബാക്കി ചേർക്കുന്ന മസാലകൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ അന്നേരം പറയാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. കപ്പ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമായ സാരമല്ല, കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കണം. അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഊറ്റിക്കളയുന്നതാണ്. അതുകൊണ്ട് വെള്ളം അധികമായാലും പ്രശ്നമില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലേ വരണ്ടു. ഒരു വിസിൽ വന്ന ഉടനെ നിങ്ങൾ പ്രഷർ കഴിഞ്ഞിട്ട് തുറന്ന് വയ്ക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പ വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ റോസ്റ്റ് ചെയ്ത ഉണക്ക ചെമ്മീൻ. അപ്പോൾ നമുക്ക് ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലി ഇട്ട് കൊടുക്കാം. നമുക്കതിനകത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാൽ ഗ്ലാസ് മതിയാകും. അധികമായി പോകരുത്. നമുക്ക് ഇതിൻ്റെ ഗ്രേവിയും മസാലയും ഒക്കെ ചെമ്മീനിൽ ഉണക്കച്ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അധികമായി പോകരുത്. അപ്പം നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വിസിൽ വന്ന ഉടനെ നിങ്ങളിത് ആവി കളഞ്ഞിട്ട് തുറന്ന് വെക്കണം. ഇതിൽ വെള്ളം ഊറ്റി കളഞ്ഞ് കളയണ്ട. ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണിത്. അപ്പോൾ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു വിസിലേ വരാൻ പാടുള്ളൂ, വെന്ത് അടിഞ്ഞ് പോകരുത്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കുമ്പോൾ കുഴഞ്ഞു പോകും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വേഗം തന്നെ പ്രഷർ കളഞ്ഞിട്ട് തുറന്ന് വയ്ക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക, കുത്തി ഉടച്ചെടുക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കപ്പയും ഉണക്കച്ചെമ്മീൻ ഇട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേറെ മല്ലിയിലയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് നല്ല പോലെ ഇതിൻ്റെ നല്ല മണവുമാണ്. നിങ്ങളൊരു പ്രാവശ്യം കപ്പയിലിട്ട് വെച്ച് നോക്കൂ. കപ്പയും ചിക്കനൊക്കെ വെക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, ബൈ ബൈ.